നമസ്കാരം, ഞാൻ സിംന. ജിയാ ഫുഡ്സിൽ ഇന്ന് ചെയ്യുന്നത് അരിയുണ്ടയാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒന്നാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അരിയുണ്ട ഉണ്ടാക്കുന്നതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുഴുക്കലരി 1/2 കിലോ, നിങ്ങൾക്ക് കുത്തരി വേണമെങ്കിലും എടുക്കാം. 1/2 കിലോ ശർക്കര, 1 വലിയ തേങ്ങ, ഏലക്കായ്. അരി ഞാനിവിടെ കഴുകി ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ശർക്കര മറയൂർ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഉപ്പുകൂടി അതിൽ ചേർക്കണം. ആദ്യം അരി വറുത്തെടുക്കാം. അരി ഞാനിവിടെ ഇപ്പോൾ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഒരുമിച്ചിട്ടാൽ ഇളക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പൊ പകുതി എടുത്താണ് വറുക്കുന്നത്. അരി നന്നായി ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിലുള്ള അരിയൊക്കെ വേഗം തന്നെ കരിഞ്ഞു പോകും. അരി ഇപ്പോ നന്നായി വറുത്തെടുത്തിട്ടുണ്ട്. അരി വറുക്കുന്ന സമയത്ത് നമുക്ക് നല്ലോണം പൊട്ടുന്ന ഒച്ച കേൾക്കാം. എല്ലാ അരിയും പൊള്ളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒച്ചയൊന്നും ഉണ്ടാവില്ല. അപ്പോ നിങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം. ഏലക്കായ ചേർത്ത് കൊടുക്കാം. ചൂടാറുന്നതിന് വേണ്ടി അരി ഇങ്ങനെ ഒരു പേപ്പറിലേക്കോ പ്ലേറ്റിലേക്കോ മാറ്റിവെക്കാം. ഇനി ഇത് നന്നായി പൊടിച്ചെടുക്കാം. ഇതുപോലെ പൊടിയണം. അരിപ്പൊടി 1 വലിയ പാത്രത്തിലേക്ക് മാറ്റാം. ഇതിൽ നിന്നും കുറച്ചെടുത്ത് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റിവെക്കണം. ഇനി തേങ്ങ നന്നായി ചതച്ചെടുക്കണം. ഗ്രൈൻഡറിലും മിക്സിയിലും വേണമെങ്കിൽ ചെയ്യാം. ഞാൻ രണ്ടിലും ചെയ്യുന്നത് കാണിച്ചു തരാം. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ഉരലിൽ ഇടിക്കുന്നതാണ്. തേങ്ങ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ശർക്കര കുറേശ്ശെ ചേർത്ത് നന്നായി മിക്സിയിൽ ഒന്നുകൂടി അടിച്ചെടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അടിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ അടിച്ചെടുത്തത് നമ്മൾ അരിപ്പൊടി ഇട്ട് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഏലക്കായ പൊടിയാണ് ചേർക്കുന്നതെങ്കിൽ ഇപ്പോൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിപ്പോ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കർക്കിടക ആകുമ്പോ ഉണ്ടയിടിക്കും. ഉണ്ടയിടിക്കുക എന്ന് പറഞ്ഞാൽ മരത്തിന്റെ ഉരലിലാണ് ഇടിക്കുക. അത് ഈ ഗ്രൈൻഡറിലോ മിക്സിയിലോ ചെയ്യുന്നത് പോലെയല്ല, നല്ല ടേസ്റ്റാണ്. ഇതിനി ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. എന്നിട്ട് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിൽ ഇതുപോലെ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ചെറുതായിട്ടോ വലുതായിട്ടോ വേണമെങ്കിൽ ഉരുട്ടാം. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇത് വലിയ ബോളായിട്ടാണ് ഉരുട്ടുക. ഞാനത് നിങ്ങൾക്കിപ്പോ ഉരുട്ടി കാണിച്ചു തരാം. അരിയുണ്ട റെഡിയായിട്ടുണ്ട്. ഇത്രയും വലിയ ഉണ്ടയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യാറ്. ഇനി ഇത് ഗ്രൈൻഡറിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. തേങ്ങ കുറേശ്ശെ ചേർത്ത് നന്നായി ചതച്ചെടുക്കാം. ശർക്കരയും കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. തേങ്ങയും ശർക്കരയും നന്നായി മിക്സ് ആയതിനു ശേഷം അരിപ്പൊടി കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഉണ്ടയിടിച്ചതിന് ശേഷം വാട്ടിയ ഇലയിൽ പൊതിഞ്ഞു വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിപ്പോ ഇവിടെ വാട്ടിയ ഇലയിൽ പൊതിഞ്ഞു വെച്ചതായിരുന്നു. ഇനി ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഉരലിൽ ഇടിക്കുകയാണെങ്കിൽ ഇതിലും ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ വീട്ടിൽ ഉരലുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.